കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഏതാണ്ട് ഒരു 5% വരെ നേട്ടം 5% മുകളിൽ നേട്ടം ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് ജില്ലറ്റ് എന്നത്. ഇന്ന് 5.56% മുകളിൽ നേട്ടം രേഖപ്പെടുത്തി. നിലവിൽ 5103 കമ്പനിയുടെ ഓഹരികൾ വ്യാപാരം പുരോഗമിക്കുന്നത്. ബ്രോക്കറേജ് സ്ഥാപനമായ നിർമ്മൽ ബാങ്ക് സെക്യൂരിറ്റീസ് പ്രൈവറ്റ് അവരുടെ റേറ്റിംഗ് എന്ന് പറയുന്നത് ജില്ലറ്റിൻ്റെ ബൈ റേറ്റിംഗിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ ഓഹരിയുടെ വില ഇപ്പോഴും കുതിച്ചുയരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജില്ലറ്റിൻ്റെക്ക് ബൈ റേറ്റിംഗ് ആണ് ഈ മിക്ക ബ്രോക്കറേജ് സ്ഥാപനങ്ങളും നൽകിയിരിക്കുന്നത് തന്നെ. ഈ പൊതുവെ താടി വളർത്തുന്നത് മനസ്സിന് ഇപ്പോൾ ട്രെൻഡാണല്ലോ. പക്ഷേ താടി വളർത്തുന്നത് ഒരു കമ്പനിക്ക് ഇടിവ് ക്ഷീണമുണ്ടാക്കും എന്ന് പറഞ്ഞാൽ അത് ജില്ലറ്റ് പോലുള്ള കമ്പനികൾക്ക് തന്നെയാണ്. അത്തരത്തിൽ പ്രമുഖ അമേരിക്കൻ കമ്പനിയായ പ്രോക്ടർ ആൻഡ് ഗാംബിൾ കമ്പനിയുടെ ഉപകമ്പനിയാണ് ജില്ലറ്റ് ഇന്ത്യ എന്നുള്ളതാണ്. അതായത് PNG ഷേവിംഗ് ഒപ്പം ദന്തപരിചരണ ഉൽപ്പന്നങ്ങൾ, ചർമ്മ സംരക്ഷണ ഉൽപ്പന്നങ്ങൾ എന്നിവ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന കമ്പനിയാണ് ജില്ലറ്റ് ഇന്ത്യ. കമ്പനിയുടെ പുതിയ വളർച്ചാ തന്ത്രങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കുകയും സ്ത്രീകൾക്കുള്ള സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കുകയും കമ്പനിയുടെ വളർച്ച മെച്ചപ്പെടുത്താനാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് കമ്പനി മുന്നോട്ട് പോകുന്നത്. കമ്പനിയെ പ്രതികൂലമായി ബാധിച്ച കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ ഈ താടി വളർത്തുന്നത് വലിയൊരു പ്രശ്നമാണല്ലേ. അപ്പോൾ പൊതുവേ അത്തരത്തിൽ താടി വളർത്തുന്നത് ഒരു ട്രെൻഡായി കഴിഞ്ഞാൽ കമ്പനിയുടെ പ്രോഫിറ്റിനെ കാര്യമായി ബാധിക്കുമെന്നുള്ളതിൽ തർക്കമില്ല. അതോടൊപ്പം തന്നെ ഇതേ ഫീൽഡിൽ മത്സരിക്കുന്ന മറ്റ് കമ്പനികളെ അപേക്ഷിച്ച് ജില്ലറ്റിൻ്റെ വളർച്ചാ നിരക്ക് പൊതുവെ കുറവാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ പുതിയ അപ്ഡേഷൻസ് കൊണ്ടുവന്നാലാണല്ലോ വിപണിയിൽ കൂടുതൽ കരുത്തോടെ പിടിച്ചു നിൽക്കാനാവുക. അത്തരത്തിൽ സാധാരണ ഷേവറുകളിൽ നിന്നും ഇലക്ട്രിക് ഷേവറുകൾ പുറത്തിറക്കാൻ വൈകിയതും കമ്പനിയുടെ വളർച്ചയെ ബാധിച്ച ഒരു പ്രധാന ഘടകമാണ്. ഇനി മറ്റൊരു ഫാക്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജില്ലറ്റ് വീനസ് എന്ന ബ്രാൻഡിൽ സ്ത്രീകൾക്കായുള്ള ഷേവറുകളും അനുബന്ധ ക്രീമുകളും പുറത്തിറക്കിയിരുന്നു. കമ്പനിയെ സംബന്ധിച്ച് ഇത് റൈറ്റ് ടൈമിലെടുത്ത ഒരു ഡിസിഷൻ ആണ് എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. കാരണം ഇപ്പോൾ ആകെ വിൽപ്പനയുടെ 20% സ്ത്രീകളുടെ ഉൽപ്പന്നങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത് എന്നുള്ളതാണ് കമ്പനിയെ സംബന്ധിച്ച് ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. അതോടൊപ്പം ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പ്രമുഖ ക്രിക്കറ്റ് താരങ്ങളായിട്ടുള്ള സഞ്ജു സാംസൺ, ശ്രേയസ് അയ്യർ, ശുഭ്മാൻ ഗിൽ എന്നിവരെ ഉൾപ്പെടുത്തി ബ്രാൻഡ് പ്രൊമോഷൻ അടക്കം കമ്പനി നടത്തിയിരുന്നു. ഇതും കമ്പനിയുടെ വളർച്ചയ്ക്ക് കാര്യമായ രീതിയിൽ ഒരു സപ്പോർട്ട് നൽകിയിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അതോടൊപ്പം കമ്പനി പ്രീമിയം ടൂത്ത് ബ്രഷുകളും പുറത്തിറക്കിയിട്ടുണ്ട്. ഓറൽ ബി പ്രീമിയം ടൂത്ത് ബ്രഷിന് വിപണിയിൽ 2nd സ്ഥാനം നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കമ്പനിയെ സംബന്ധിച്ച് ഏറ്റവും അധികം അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കമ്പനി ബേസിക് ക്ലീൻ, നാച്ചുറൽ, സെൻസിറ്റീവ്, ക്രിസ് ക്രോസ്, പവർ ഓറൽ കെയർ തുടങ്ങിയ സെഷനുകളിലായിട്ടാണ് പ്രധാനമായും ടൂത്ത് ബ്രഷ് അവതരിപ്പിച്ചിരിക്കുന്നത്. ബേസിക് ആയിട്ടുള്ള ഒരു ടൂത്ത് ബ്രഷിന് കമ്പനി നിശ്ചയിച്ചിരിക്കുന്ന വില എന്ന് പറയുന്നത് 20 മുതൽ 30 രൂപയാണ്. നാച്ചുറൽ സെക്ഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 35 രൂപയും സെൻസിറ്റീവ് 30 മുതൽ 70 രൂപയും അതോടൊപ്പം തന്നെ ക്രിസ് ക്രോസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക തരം ആ ഒരു ബ്രഷിന് 50 രൂപയും അതോടൊപ്പം തന്നെ ഇലക്ട്രിക് ടൂത്ത് ബ്രഷായിട്ടുള്ള പവർ ഓറൽ കെയറിന് 1000 രൂപയ്ക്ക് മുകളിലുമാണ് പ്രോഡക്റ്റുകളുടെ പ്രൈസ് കമ്പനി ഡിമാൻഡ് ചെയ്യുന്നത്. അതോടൊപ്പം കമ്പനി പ്രീമിയം റാങ്കിലുള്ള കിഡ്സ് സെഗ്മെൻറ്റിലുള്ള ടൂത്ത് ബ്രഷുകളും ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കമ്പനിയുടെ പ്രോഫിറ്റ് മെച്ചപ്പെടുത്താനുള്ള ഒരു പുതിയ തന്ത്രമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗ്രൂമിംഗ്, ഗെയിമിംഗ്, ഗിഫ്റ്റിംഗ് തുടങ്ങിയ സെഷനുകളിൽ കൂടുതൽ കമ്പനി കോൺസെൻട്രേറ്റ് ചെയ്യാൻ ആണ് ഉദ്ദേശിക്കുന്നത്. അവരുടെ പോയിന്റ് ഓഫ് മാർക്കറ്റ് എൻട്രി എന്ന് പറയുന്നത് ഗെയിമിംഗ് പോലുള്ള ഉയർന്ന അഫിനിറ്റി പ്രോപ്പർട്ടികളൊക്കെയാണ് പരിഗണിക്കുന്നതും. ഈ കഴിഞ്ഞ പാദത്തിൽ അവരുടെ റിസൾട്ടുകളും കൂടുതൽ മെച്ചപ്പെട്ടതായിരുന്നു. 48%ത്തിലധികം പ്രോഫിറ്റാണ് കമ്പനി മൊത്തത്തിൽ രേഖപ്പെടുത്തിയിരുന്നത്. കൂടുതൽ പ്രീമിയം ഉൽപ്പന്നങ്ങൾ അവതരിപ്പിച്ചതും കമ്പനിക്ക് സഹായകരമായി എന്ന് വേണം കരുതാൻ. മൊത്തം വരുമാനത്തിൻ്റെ 1/4 ഭാഗവും വരുന്ന അതിൻ്റെ പ്രധാന ഗ്രൂമിംഗ് വിഭാഗത്തിൽ നിന്നുള്ള വരുമാനവും ഒപ്പം 10%ത്തിൻ്റെ ഒരു വളർച്ചയാണ് ഈ ഒരു ഗ്രൂമിംഗ് സെക്ഷനിൽ ആകെ കൂടി കമ്പനിക്ക് നേടാൻ സാധിച്ചിട്ടുള്ളത്. അതേസമയം ഓറൽ കെയർ ഏകദേശം 7% വർധനവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രവർത്തനങ്ങളിൽ നിന്നുള്ള മൊത്തം വരുമാനം എന്ന് പറയുന്നത് 9.3% ഉയർന്ന് 6.19 ബില്യൺ രൂപയായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കമ്പനി മൊത്തത്തിൽ ഇങ്ങനെ ഇലക്ട്രിക് ടൂത്ത് ബ്രഷുകൾ ഇപ്പോൾ കൂടുതലും ആളുകൾ ഉപയോഗിക്കുന്ന ഒരു വിഭാഗത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അത്തരം മേഖലകളിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടും കിഡ്സിൻ്റെ സെഗ്മെൻറ്റുകളിലേക്ക് കൂടുതൽ സംഭാവനകൾ നൽകിക്കൊണ്ടും ഒക്കെ കമ്പനി തങ്ങളുടെ പ്രവർത്തനം വരും പാദങ്ങളിലും മെച്ചപ്പെടുത്തും എന്ന് തന്നെയാണ് അനലിസ്റ്റുകൾ കരുതുന്നത്.
കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് കമ്പനിക്ക് ബൈ റേറ്റിംഗ് നൽകാനുള്ള പ്രധാന കാരണവും.